വരണ വരവ് കണ്ടില്ലേ? ഈ തല്ലും വരട്ടുമെന്ന് നിങ്ങൾക്ക് ഇനിയും നിർത്താറായില്ലയോ സഖാവേ? ഭരണം കിട്ടിയിട്ടും കയ്യിലിരുപ്പിനും ഒരു കുറവുമില്ലല്ലോ. ആക്രമണം ഞങ്ങളുടെ രീതിയല്ലാന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ ആ പാവം കമൽ ചാവറയെ തല്ലിയത്? കോഴിക്കോട് വച്ച ആ പാവത്തിന്റെ ചെവിക്കല്ല് തല്ലി പൊട്ടിച്ചില്ലയോ? ചെങ്കോടി കത്തിക്കൂന്നെല്ലാം പറഞ്ഞ പിന്നെ അവര് വിടോന്ന് പാതിഞ്ഞിരുന്ന് കൊടുക്കൂലേപ്പാ. കമലിനെ തല്ലിയത് സഖാക്കന്മാരൊന്നും അല്ല ശാനെ, സംഘപരിവാരങ്ങളാ. ബജ്രംഗദളാണോ ഹനുമാൻ സേനക്കാരാണോ തല്ലിയതെന്ന് അങ്ങേർക്ക് നിശ്ചയമില്ല. തള്ള ചെങ്കോടി കത്തിക്കൂന്ന് പറഞ്ഞതിന് കാവിക്കോടിക്കാരെന്തിനാണ് ആണൻ അടിച്ചത്? അതും മനുസ്മൃതി കത്തിച്ചതിനാണെന്നാ തല്ലുകൊടുത്തവർ പറയുന്നത്. ഇയാള് പുസ്തകം കത്തിക്കുമ്പോ അവിടെ കൂടിയവര് മനുസ്മൃതിയും കത്തിച്ചിരുന്നല്ലോ. അപ്പൊ ഇത് ഞാൻ കത്തീരിന്റെ ആളാന്നല്ലയോ? ഞാൻ കരുതി അരിശം മൂത്തപ്പോൾ സ്വന്തം പുസ്തകം കത്തിച്ചെന്ന. അങ്ങേര് കത്തീരിന്റെ ഉസ്താദ് ആചാനെ. ഇനി ഞാൻ കത്തിക്കുന്നത് എന്നെ തന്നെയാവുമെന്നാ ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇവനിക്ക് വേണ്ടുന്നത് ട്രീറ്റ്മെന്റ് ആന്നിപ്പാ. ഓരുടെ കൺട്രോൾ ആകെ പോയി കാണുന്നു. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ കമൽ സിക്കെതിരായ നടപടികൾ നിർത്തിവെച്ചു എന്ന് ഡി ജി പി പത്രക്കുറിപ്പ് ഇറക്കിയിട്ടും പിന്നെയും പോയി പുസ്തകം കത്തിക്കോ? അതിവൈകാരികത അല്ലാതെ എന്ത് പറയാൻ? നിങ്ങളെ ഡി ജി പി പത്രക്കുറിപ്പിൽ പറയുന്നതല്ലാതെ ചുമത്തിയ രാജ്യദ്രോഹ കുറ്റം ഇതുവരെയും പിൻവലിച്ചിട്ടില്ലാന്നല്ലേ അങ്ങേര് പറയുന്നത്? അങ്ങനെ വരുമ്പോ പിന്നെ ആരായാലും വികാരഭരിതനായി പോവില്ലേ? പിന്നെ അല്ലാണ്ട് ഇടതനും വലതനും ഒപ്പരം ഭരണകൂടവും ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ തുടങ്ങിയ പിന്നെ എന്തിന്നാന്നിപ്പോ ചെയ്യലേ? എന്തിസത്തിനും ഒരു മനുഷ്യത്വം വേണ്ടേപ്പാ. ഉറപ്പായിട്ടും വേണം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വിപ്ലവം വരുമെന്ന് കരുതുന്ന ഇതുപോലുള്ള പാവം കാൽപ്പനിക കമ്മ്യൂണിസ്റ്റുകളെ കരുണയോടെ സമീപിക്കാൻ നമ്മളിനി എന്നാ പഠിക്കുക? തന്നെത്താൻ അറിയാഞ്ഞാൽ പിന്നെത്താൻ അറിയൂ.